എല്ലാവർക്കും AV's അടുക്കളയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ പോകുന്നത് സാമ്പാർ പൊടിയും സാമ്പാറുമാണ്. അപ്പം നമുക്ക് വേഗം അങ്ങ് തുടങ്ങാം. ആദ്യം നമുക്ക് സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഉഴുന്ന് പരിപ്പ് അതും 1 ടേബിൾ സ്പൂൺ, ചെറുപരിപ്പ് പായസത്തിന് ഉപയോഗിക്കുന്ന പരിപ്പ് അതും 1 ടേബിൾ സ്പൂൺ, ഉലുവ 1¼ ടേബിൾ സ്പൂൺ, അരി 1 ടേബിൾ സ്പൂൺ. അരി ഏതരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 20 ഗ്രാം മുഴുവൻ മല്ലി, കുറച്ച് കറിവേപ്പില കഴുകി വെള്ളമെല്ലാം പോയതിനു ശേഷം എടുത്തതന്നെ. ഇത് വലിയ വെള്ളം ഒട്ടും പാടില്ല. 1 വിധം അത് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 20 ഗ്രാം മുളക്, ഉണക്കമുളക്. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മറ്റു മുളക് ചേർക്കുന്നെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കാം. 1 ചൂടുകൂടിയ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കായ പൗഡറാണ്. ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇനി ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. സമയം കളയാതെ സാമ്പാറിലേക്ക് പോകാം. ഒരു പ്രഷർ കുക്കറിലേക്ക് 50 ഗ്രാം തുവരപ്പരിപ്പ്, അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം 1¼ കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഇത്തിരി കൂടിപ്പോയതുകൊണ്ടും കുഴപ്പമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ തന്നെയാണ് ഇനി അതിൻ്റെക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് കൂടി സ്റ്റവ് കത്തിച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇത് 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം സ്റ്റീം പോയിട്ട് നമുക്ക് തുറന്ന് മറ്റ് പച്ചക്കറികളൂടെ ചേർക്കാം. അപ്പോൾ അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പ് വെന്ത് സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് 1 മുരിങ്ങക്കായ് മുറിച്ചത്, 100 ഗ്രാം ചുവന്നുള്ളി, ചെറിയ ഉള്ളി, 1 ഇടത്തരം സവാള മുറിച്ചത്, 1 ചെറിയ വഴുതനങ്ങ മുറിച്ചത്, 1 തക്കാളി, 2 പച്ചമുളക്, 1 ചെറിയ ഉരുളക്കിഴങ്ങ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ദണ്ട് കറിവേപ്പില. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം. ഒന്ന് മൂടി വെച്ച് ഇനി ഇത് 1 വിസിൽ വരണ്ട, അതിന് മുമ്പ് സ്റ്റീം ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇത് കുക്കറിൽ നിന്ന് സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. കുക്കർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാനൊരു സ്റ്റീലിൻ്റെ ചരുവത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ പുളിയെടുത്തത്. അപ്പം അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ച സാമ്പാർ പൊടിയാണ്. അപ്പം ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചതാണ്. മൂന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പും മറ്റ് കായും ഒക്കെ എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ഉപ്പ് കുറവുണ്ട്.
ഞാനിവിടെ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ എരിവില്ല. അപ്പം നിങ്ങൾ കാശ്മീരി ചില്ലി അല്ല മറ്റ് നോർമൽ എരിവുള്ള മുളകുമാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കുക എരിവ് എങ്ങനെയുണ്ടെന്ന്. അതനുസരിച്ചിട്ട് വേണം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനിത് അപ്പുറത്തൊരു ബർണറുണ്ട് അതിലേക്ക് മാറ്റിവെക്കുവാണ്, കാരണം ഇതിലേക്ക് ഇനി താളിച്ചിടാനുള്ളത് ഒന്ന് നോക്കണം. അപ്പം സാമ്പാർ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് നമുക്ക് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓയില്. എണ്ണ ചൂടായിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. 3 വെളുത്തുള്ളി അരിഞ്ഞത്, 2 ചെറിയ ഉള്ളി മുറിച്ചത്, 1 ഉണക്കമുളക്, 1 കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് 3 വെണ്ടക്ക മുറിച്ചത്. ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ വെണ്ടക്ക ഉടഞ്ഞു പോകില്ല, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് മാറ്റാം. വറുത്തെടുത്ത വെണ്ടക്കയും ഉള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം സാമ്പാർ പൗഡറും നിങ്ങൾ ഇനി റെഡിമെയ്ഡ് വാങ്ങാൻ ഇട്ട് പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വിഭവമായിട്ട് കാണാം.